എല്ലാവർക്കും ഡിസ്പാച്ചില യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ ട്യൂട്ടോറിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ബേക്കേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്ക് ഡിസൈനാണ് ഇത്, കേക്ക് ടോപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട്. കാലിഫോർണിയയിലെ ഡെലനീസ് ഡിസേർട്സ് എന്ന് പറഞ്ഞ പേജാണ് ഈ ഒരു മോഡലിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളത്. അവരുടെ തന്നെ വേൾഡ് വൈഡ് കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ് ലോകത്താകമാനമുള്ള ബേക്കേഴ്സ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതും ഇതിൻ്റെ ചിത്രമെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ഡെലനീസ് ഡെസേർട്സിനെ തന്നെ ടാഗ് ചെയ്യുന്നൊക്കെ ഇതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഭയങ്കര പോപ്പുലറാണ് ഈ ഒരു മോഡൽ കേക്ക്സ്. പക്ഷേ ഇതിൻ്റെ ഒരു ഷേപ്പ് കാരണം തന്നെ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതെങ്ങനെയാണ് സ്റ്റാക്ക് ചെയ്യുക, ഡെലിവറി ചെയ്യുമ്പോൾ മറിഞ്ഞ് വീഴില്ലേ, ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിന്നിവിടെ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് കേക്ക് ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലെയർ കേക്ക് എടുത്ത് അതിൽ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അധികം വെറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, നമ്മൾ സാധാരണ കേക്ക്സ് ചെയ്യുന്നത് പോലെ അത്ര വെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാകത്തിന് മാത്രം വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഗനാഷ് വെച്ച് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഇട്ട് അടുത്ത ലെയർ വെച്ചു. അതിൻ്റെ മേലെ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇൻഷാല്ലാ ഞാൻ ഇടുന്നതാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് കേക്ക് ടോപ്പ് ഫോർവേഡ് ഉണ്ടാക്കുകയെന്ന് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ കേക്ക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇനി ക്രെം കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഗനാഷ് വെച്ചിട്ട് തന്നെ ക്രെം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി വരും. ഞാൻ കാണിച്ചു തരാം. ദാ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തൊട്ട് നോക്കാം, കണ്ടോ കയ്യുമൊന്നും ഒട്ടി പിടിക്കണില്ല, കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ടർ ലെയർ, പിങ്ക് കളറ് കേക്കാണ് ചെയ്യുന്നത്, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കൂടെ ഫ്രീസറിൽ സെറ്റാവാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗനാഷ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ നിങ്ങൾക്ക് അറിയണുണ്ടാവും, കുറച്ച് പണിയാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്നതിലും കുറച്ച് ബുദ്ധിമുട്ടാണ് ഗനാഷ വെച്ച് ചെയ്യണ സമയത്ത്, അതാണ് ഇത്ര ടൈം എടുക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഇതാ ഞാൻ ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ തൊട്ട് കാണിച്ചു തരാം, കണ്ടോ കയ്യുമെന്ന് ഒട്ടി പിടിക്കണില്ല, ഫുള്ള് സെറ്റായി. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് നമുക്കൊരു ഫോണ്ടൻ സ്മൂത്തർ കൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെയും കൂടെ ഞാനൊരു ഇത്തിരി ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2 മിനിറ്റ് ഫ്രീസറിൽ പിന്നെയും വെച്ചു കേട്ടോ. അതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ ബട്ടർ ക്രീം യൂസ് ചെയ്യാം കേട്ടോ, ഏത് ടൈപ്പ് ഓഫ് ബട്ടർ ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതാവുമ്പോൾ നമുക്കിതുപോലെ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. അപ്പോൾ ഞാൻ 2 സൈഡും നന്നായി ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഷേപ്പിനനുസരിച്ച് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു കേക്ക് ബോർഡ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഗനാഷ് യൂസ് ചെയ്ത് ഫ്രോസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സുഖമായിട്ട് കേക്ക് ഫ്ലിപ്പ് ചെയ്യാനും എടുത്ത് മാറ്റി വെക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഗനാഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു കേക്ക് ടോപ്പ് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ആയിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു ഔട്ട്കം കിട്ടിക്കഴിഞ്ഞപ്പോൾ. ഞാനും ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ലസ്റ്റർ ഡസ്റ്റ് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയും ഡിഫിക്കൽട്ട് അല്ല ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കമ്പാരേറ്റീവ്ലി ഈസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു മോഡൽ ട്രൈ ചെയ്യുക. ഡെലനീസ് ഡെസേർട്സിൻ്റെ വേൾഡ് വൈഡ് കൊളാബറേഷനിൽ ഭാഗമാവുക, വളരെ നല്ലൊരു ചാൻസാണ്. അതെന്തായാലും യൂസ്ഫുള്ളാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.